രാജ്യത്ത് കാലവർഷം ഇത്തവണ കൃത്യസമയത്ത് തന്നെ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ജൂൺ ആദ്യവാരം തന്നെ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. അതേസമയം കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കേരളത്തിലും ജൂൺ ആദ്യ ആഴ്ച തന്നെ മഴ പെയ്യുമെന്ന് ഈ മുന്നറിയിപ്പിൽ പറയുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാലവർഷം സാധാരണയിൽ കൂടുതലാവാൻ കേരളത്തിൽ നേരിയ സാധ്യതയാണ് ഉള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട മൺസൂൺ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നത്. ജൂൺ ഒന്നിന് തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തും, സെപ്റ്റംബറിൽ പിന്മാറുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ശരാശരി മഴ ദീർഘകാല ശരാശരിയുടെ 98% ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം. ഇന്ത്യയുടെ ദീർഘകാല ശരാശരി മൺസൂൺ മഴ 88 സെന്റിമീറ്റർ ആണ്. ഇത്തവണ കാലവർഷം സാധാരണ നിലയിലാകാൻ 40% സാധ്യതയാണ്. സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത 16%, സാധാരണയിൽ കുറഞ്ഞുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത 25% ഈ പ്രവചനത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. കോവിഡ് വ്യാപനത്തിനിടയിലും കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിലയിൽ മെച്ചപ്പെട്ട മൺസൂൺ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കർഷകരും. കൃഷിക്കാവശ്യമായ വെള്ളത്തിൻ്റെ 70% മൺസൂൺ സമയത്താണ് കർഷകർക്ക് ലഭിക്കുന്നത്. മൺസൂൺ കാലത്ത് ലാനിന പ്രതിഭാസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എൽ നിനോയ്ക്ക് നേരിയ സാധ്യത മാത്രമേ ഉള്ളൂവെന്നും വിശദമായിട്ടുള്ള ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലാണ് അല്പം പേടിക്കേണ്ടത്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കും. അത് നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് ആണ് പ്രവചനം. ഈ പ്രവചനം അന്തിമമല്ല, പ്രാഥമികമായ ഒരു പ്രവചനമാണ് എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും അടുത്ത അന്തിമമായിട്ടുള്ള പ്രവചനം വരുമ്പോഴാണ് കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മഴയെ സംബന്ധിച്ച വിവരം നമുക്ക് ലഭിക്കുന്നത്.